ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ഫിലിപ്പിയ ലേഖനം 1:29 വാക്യം: ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. ധന്യനായ അപ്പോസ്തലൻ ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ ആത്മാവിൽ എഴുതിയിരിക്കുകയാണ്, വിശ്വസിക്കുവാൻ വേണ്ടി മാത്രമല്ല ഒരു സഹനത്തിനും കൂടെ കർത്താവ് വരം തന്നിട്ടുണ്ട്. യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ ബെഥാന്യയിൽ ലാസറിൻ്റെ ഭവനത്തിൽ കർത്താവ് ഇരിക്കുമ്പോൾ വചനം പറയുന്നത് ഇങ്ങനെയാണ്: യേശുവിൻ്റെ കാൽക്കലിരുന്ന് വചനം പഠിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മറിയ. അതിൻ്റെ അർത്ഥം മറിയയ്ക്ക് യേശുവിൽ അസാധാരണമായ വിശ്വാസമുണ്ടായിരുന്നു. യേശുവിൽ നിന്ന് വരുന്ന വചനം, വാസ്തവത്തിൽ മറിയ വിശ്വസിച്ചിരുന്നത് ദൈവവചനത്തിലാണ്. കർത്താവ് പറഞ്ഞ വചനങ്ങളെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കുന്ന ഒരു സഹോദരിയാണ്. അവിടെ തന്നെ നമുക്ക് മാർത്തയും കാണാൻ പറ്റും. മാർത്തയോട് യേശു പറയുന്നുണ്ട്, നല്ല അംശമാണ് എന്ത് ചെയ്തത്? മറിയ തിരഞ്ഞെടുത്തത്. എന്ന് വെച്ചാൽ വിശ്വാസത്തിൽ സഞ്ചരിക്കുന്ന മറിയ. ഇതേ മറിയ വിശ്വസിക്കുക മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മറിയ. മറിയയുടെ ജീവിതത്തിലേക്ക് യോഹന്നാന്റെ സുവിശേഷം 11:1 പറയുന്നുണ്ട്, തൻ്റെ ഏക സഹോദരൻ ലാസർ ദീനമായി കിടക്കുന്നു എന്നറിഞ്ഞിട്ട് യേശു അവിടെ വന്നില്ല. വേണമെങ്കിൽ കർത്താവിന് മറിയയുടെ ഭവനത്തിൽ വരുവാനും ലാസറിനെ സൗഖ്യമാക്കാനും കഴിയുമായിരുന്നു. പക്ഷേ കർത്താവ് വന്നില്ല. കർത്താവ് വന്നില്ല എന്ന് മാത്രമല്ല, ആ ഭവനത്തിനകത്ത് മരണം സംഭവിച്ചു. ലാസർ മരിച്ചു പോയി. ലാസർ മരിച്ചു, ലാസറിനെ അടക്കി. ഒന്ന് നോക്കിയേ, വിശ്വസിക്കുക മാത്രം ചെയ്തുകൊണ്ടിരുന്ന മറിയയുടെ ജീവിതത്തിലേക്ക് ഒരു കഷ്ടത, സഹിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തുള്ള ഒരു വേദന മറിയയുടെ ലൈഫിലോട്ട് വരികയാണ്. എന്നാൽ കർത്താവ് ആ വീട്ടിലോട്ട് വരുന്നത് ലാസർ മരിച്ച് 4 ദിവസം കഴിഞ്ഞിട്ടാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആ 4 ദിവസം മറിയ ആ കഷ്ടപ്പാടിലൂടെ, താങ്ങാൻ കഴിയാത്ത വേദനയിലൂടെ സഞ്ചരിക്കുകയാണ്. മറിയയ്ക്ക് അറിയത്തില്ല 4 ദിവസം കൊണ്ട് തൻ്റെ കഷ്ടപ്പാട് തീരുമെന്നോ, താൻ സഹിക്കുന്ന ആ പ്രയാസം 4 ദിവസം കൊണ്ട് കഴിയുമെന്നും മറിയയ്ക്ക് അറിയത്തില്ല. മറിയ പക്ഷേ സഹിക്കുന്നുണ്ട്. വചനത്തിൽ വിശ്വസിച്ച് യേശുവിൻ്റെ കാൽക്കലിരുന്ന് കർത്താവിനെ സ്നേഹിച്ച മറിയയുടെ ജീവിതത്തിൽ ഒരു കഷ്ടത വന്നപ്പോൾ കർത്താവില്ല. 4 ദിവസം കഴിഞ്ഞ യേശു വന്നിട്ട് ആ ലാസറിനെ കല്ലറയിൽ നിന്ന് ഉയർപ്പിക്കുന്നൊരു ഭാഗം ബൈബിളിൽ കിടപ്പുണ്ട്. പ്രിയരെ, വേദനയിലൂടെ പ്രയാസത്തിലൂടെ പോയ ആ മറിയയുടെ ഹൃദയത്തെ 4-ാമത്തെ ദിവസം കർത്താവ് ആശ്വസിപ്പിക്കുകയാണ്, കർത്താവ് തണുപ്പിക്കുകയാണ്. മാത്രമല്ല, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ പ്രാരംഭത്തിലുണ്ട്, ലാസറിനെ ഒരു പന്തിയിൽ കൊണ്ടുവന്ന് ദൈവം ഇരുത്തി മാനിച്ചു. അപ്പോ കഷ്ടത സഹിക്കുമ്പോൾ മറുഭാഗത്ത് ഒരു ദൈവപ്രവൃത്തി ഉണ്ട്. വിശ്വസിക്കുക മാത്രമല്ല, കർത്താവിനെ വിശ്വസിക്കാൻ മാത്രമല്ല, ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ നേരിടാനും കർത്താവ് വരം നൽകിയിട്ടുണ്ട്. പ്രിയരെ, മറിയയുടെ വീട്ടിനകത്ത് നടന്ന ആ ഒരു പ്രവൃത്തി അടുത്തൊരു മാന്യതയിലും സന്തോഷത്തിലും എത്തിച്ചതുപോലെ, മറിയ ഈ ഭൂമിയിൽ അനുഭവിച്ച പ്രയാസത്തിന് ഭൂമിയിൽ തന്നെ കർത്താവ് മറുപടി കൊടുത്തു എന്ന് ദൈവവചനം പഠിപ്പിക്കുമ്പോൾ, നിത്യതയുമായി കണക്ട് ചെയ്ത് ഈ സന്ദേശം കേൾക്കുന്നവരോട് ഒരു ദൂത് കൈമാറാം: നമ്മൾ ഈ ഭൂമിയിൽ ഇതുപോലെ പ്രയാസങ്ങൾക്കകത്ത്, പ്രതിസന്ധികൾക്കകത്ത്, വേദനകൾക്കകത്ത് ആശ്രയിപ്പാൻ ആരുമില്ലാതെ കർത്താവിനെ മാത്രം മുറുകെ പിടിച്ച് നിൽക്കുമ്പോൾ പ്രയാസങ്ങളുടെ അപ്പുറത്ത്, ഈ കഷ്ടതയുടെ അപ്പുറത്ത് ഒരു കഷ്ടതയും ഇല്ലാത്ത, ഒരു പ്രയാസവുമില്ലാത്ത ലാസറിനെ ഭൂമിയിൽ പന്തിയിലിരുത്തിയതുപോലെ നമ്മൾക്കെ നിത്യതയിൽ ഒരു പന്തിയിൽ കൊണ്ടിരുത്തി, ഒരു വിവാഹ ശുശ്രൂഷയിൽ കൊണ്ടിരുത്തി, ആ മണവാളനുമായി ചേർന്ന് മണവാട്ടിയാക്കി നിത്യതയിൽ വാഴുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യമൊരുക്കും. അതുകൊണ്ട് പ്രിയരെ, ഭൂമിയിലെ ഈ കഷ്ടതയെല്ലാം നന്മയെന്നെണ്ണി സഹിച്ചാത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.